ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഇലക്ഷന് കളമൊരുങ്ങി. അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇത് രണ്ടും തുടങ്ങുമ്പോൾ രണ്ട് ആധുനിക മതേതര സേവകർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഒരിടത്ത് അസദുദ്ദീൻ ഉവൈസി, മറ്റൊരിടത്ത് അരവിന്ദ് കെജ്രിവാൾ. ഇവർ രണ്ടുപേരെയും സത്യം പറഞ്ഞാൽ ആരാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് സംശയം. കാരണം പഞ്ചാബിൽ അവിടുത്തെ ബി ജെ പി കർഷക സമരവുമായി ബന്ധപ്പെട്ട് വല്ലാതെ തിരിച്ചടി നേരിടുകയാണ്. അവിടെ അമരീന്ദർ സിംഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരിക്കുകളില്ല. യു പിയിൽ യോഗി ആദിത്യനാഥ് വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് മുസ്ലിം ജാട്ട് സൗഹൃദം ശക്തമായി പല സ്ഥലങ്ങളിലും. അപ്പോൾ ഇവർ രണ്ടുപേരെയും പ്രത്യേകമായി ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് പറഞ്ഞയച്ചതാണോ എന്ന് തോന്നും വിധമാണ് ആ രണ്ട് സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത സമയത്ത് ബി ജെ പി വിരുദ്ധ മുന്നണി എന്ന ആശയം ശരത് പവാർ വളരെ സജീവമായ ചർച്ചയാക്കി. അങ്ങനെ ചർച്ചയാക്കിയപ്പോൾ കോൺഗ്രസ് ചേരണ്ട എന്നൊക്കെ പറഞ്ഞ ചില ആശയഗതികൾ പല സ്ഥലങ്ങളിൽ നിന്നുമുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം ബീഹാറിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ വളരെ അസന്നിഗ്ധമായി പറഞ്ഞു, കോൺഗ്രസ് ഇല്ലാത്ത ഒരു പ്രതിപക്ഷ മുന്നണി ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാണ്. ഒരുപാട് ക്ഷയവും ക്ഷീണവും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ദേശീയ തലത്തിൽ സ്വാധീനമുള്ള പാർട്ടികളിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി കഴിഞ്ഞാൽ പിന്നീടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ മതേതര ചേരിയിലെ വോട്ടുകളാണ് പല കാരണങ്ങൾ കൊണ്ട് ഭിന്നമായി പല സ്ഥലങ്ങളിലേക്ക് പോയത്. ഒരു വശത്ത് തീവ്ര ഹിന്ദുത്വ നിലപാടിലൂടെ ആളുകളെ ഏകീകരിക്കുമ്പോൾ മറുവശത്ത് ഛിന്നഭിന്നമായി കിടക്കുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന വെല്ലുവിളിയെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള ഒരു ബദൽ മുന്നണിക്ക് പ്രസക്തിയില്ല എന്ന് അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പഞ്ചാബിലും യു പിയിലും ഇലക്ഷൻ്റെ തയ്യാറെടുപ്പുകളിലാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അമരീന്ദർ സിംഗ് വലിയ പരിക്കുകളില്ലാതെ ഓടിച്ചു കൊണ്ടുപോയി. ആകെ ഉണ്ടായിരുന്ന വിമത ശബ്ദം നവജ്യോത് സിംഗ് സിദ്ധുവാണ്. സിദ്ധുവിനെയും ഇപ്പോൾ ദേശീയ നേതൃത്വം മെരുക്കി കൂട്ടിലാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനം വീതം വെക്കലോ അങ്ങനെ എന്തെങ്കിലും നടന്നുവെന്ന് വന്നേക്കാം. അവിടെ അകാലിദൾ നേരത്തെ തന്നെ ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ബി ജെ പിയുടെ സ്ഥിതി അവിടെ വളരെ പരുങ്ങലിലാണ്. കാരണം കർഷക സമരത്തിൻ്റെ മൂലകേന്ദ്രം അവിടെയാണ്. അവിടുത്തെ ആളുകളെയാണ് പഴയ ഖാലിസ്ഥാൻ വാദമൊക്കെ ഉയർത്തി ഈ സമരത്തിൻ്റെ സമയത്ത് പലതരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ സാക്ഷാൽ അഭിനവ ഇന്ത്യയുടെ പുതിയ നായകൻ അരവിന്ദ് കെജ്രിവാൾ നേരത്തെ ഹനുമാൻ ചാലീസ ഡൽഹിയിൽ ചെല്ലി വിജയിപ്പിച്ച, കലാപം നടന്ന സമയത്ത് അധികാരം കയ്യിലില്ലെന്ന് പറഞ്ഞ് മൗനം പാലിച്ച, പിന്നീട് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ പോലും തിരിച്ചറിഞ്ഞ ആ പ്രിയപ്പെട്ട സുഹൃത്താണ് പഞ്ചാബിലേക്ക് ചെന്നിട്ടുള്ളത്. അവിടെ ചെന്ന് അവിടെ ഭരണം പിടിക്കുമെന്നൊക്കെ പറഞ്ഞുള്ള അഭ്യാസം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ലക്ഷ്യം ഈ കോൺഗ്രസ് ചേരിയെ ദുർബലപ്പെടുത്താനും അതോടൊപ്പം തന്നെ കഴിയുന്ന രീതിയിൽ ബി ജെ പിയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കാനും വേണ്ടിയാണ് എന്ന് പറയേണ്ടതില്ല. കാരണം നമുക്കറിയാം, കലാപം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ കൊറോണയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയി 1.5 മണിക്കൂർ ചെലവഴിച്ച ആളാണ് സാക്ഷാൽ ആ മുഖ്യമന്ത്രി. രണ്ടാമതായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അസദുദ്ദീൻ ഉവൈസിയാണ്. എന്നെ കേൾക്കുന്ന പലർക്കും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടാവാം. അദ്ദേഹമൊക്കെ അങ്ങനെയാണ് ആകേണ്ടതെന്നും അങ്ങനെ വേണം ആയിത്തീരാനെന്നും ഒക്കെ പറയുന്നവർ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതിവിശേഷം മനസ്സിലാകാത്തതുകൊണ്ടാണ്. എത്ര കണ്ട് ആഞ്ഞ് അദ്ദേഹം ഇവിടെ അധ്വാനിക്കുന്നുവോ അത്ര കണ്ട് പ്രതിഫലം എതിർവശത്ത് നിൽക്കുന്ന പാർട്ടിക്കാണ് കിട്ടുക. അതുകൊണ്ട് തന്നെയാവണം യു പിയിൽ ഇന്ന് വലിയ വെല്ലുവിളി നേരിടുന്ന യോഗി ആദിത്യനാഥിൻ്റെ സ്ഥിതി പരിങ്ങലിലാണ്. അതുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് പകരമായി ചിലരെയൊക്കെ ഉപാധ്യക്ഷനായൊക്കെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. എന്ന് മാത്രവുമല്ല, മുസാഫർപൂർ കലാപം നടന്നപ്പോൾ പണ്ട് ഭിന്നിച്ചു പോയ മുസ്ലിം ജാട്ട് വിഭാഗങ്ങൾ ഇപ്പോൾ ഒന്നിച്ചിട്ടുണ്ട്. ഈ വിഭാഗങ്ങൾ ഒന്നിച്ചാൽ ഏതാണ്ട് 70 മുതൽ 80 സീറ്റുകൾ വരെ അവർ തീരുമാനിക്കുന്ന ആൾ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആകെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അവിടെ ബി ജെ പി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അഖിലേഷ് യാദവാണ്. ബി എസ് പിയുടെ മായാവതി വല്ലാതെ ശോഷിച്ചു കഴിഞ്ഞു. കോൺഗ്രസും അവിടെ പ്രസക്തമല്ല. കോൺഗ്രസ് അവിടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയോടൊപ്പം ചേർന്ന് മത്സരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്.
ഒരുപക്ഷെ ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോലും ദേശീയ നേതൃത്വത്തിലെ പല പ്രസക്തരുമായ ആളുകളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏറി വന്നാൽ 15-ഓ 20-ഓ സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന രീതിയിൽ കോൺഗ്രസ് ചുരുക്കിയിട്ട് അവിടെ ഒരു മതേതര ബദൽ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 2024 ഇലക്ഷൻ്റെ തട്ടകമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണമാണ് ആത്യന്തികമായ അടുത്ത ഇലക്ഷൻ്റെ ക്യാമ്പയിൻ കോർ ഫോക്കസ്, അല്ലെങ്കിൽ അതിൻ്റെ നറേറ്റീവ് അങ്ങനെയാണ്. അപ്പോൾ അവിടെ വേറൊരു ഗവൺമെൻറ് വരുന്നതോ വേറൊരു പാർട്ടി വരുന്നതോ സഹിക്കാനാവില്ല. അപ്പോൾ അവിടെ ഇറക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വജ്രായുധമാണ് അസദുദ്ദീൻ ഉവൈസി. അദ്ദേഹം അവിടെ ചെന്ന് കുറച്ച് തീവ്ര മുസ്ലിം നിലപാടുകൾ പ്രഖ്യാപിച്ചാൽ മാത്രം മതി മറുവശത്ത് ധ്രുവീകരണമുണ്ടായി ബി ജെ പിയെ സഹായിക്കാൻ. എന്ന് മാത്രവുമല്ല, അദ്ദേഹം പോയി നിന്ന് കിട്ടുന്ന ഈ ചിലർ പറഞ്ഞതുപോലെ വിവേകത്തെക്കാൾ മുമ്പേ വികാരം കുതിച്ചു കയറുന്ന, അങ്ങനെ വികാരം കുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യായമായ പല കാരണങ്ങളും കണ്ടെത്താൻ കഴിയുന്നവർക്ക് മുന്നിൽ നല്ല ഒരു ചോയ്സായി അദ്ദേഹത്തെ തോന്നിപ്പിക്കാമെങ്കിലും അദ്ദേഹം അടിവില്ലിൽ വെക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കൾ പോലെ മധുരവും മനോഹാരിതയും തിളക്കവുമൊക്കെ തോന്നുന്നെങ്കിലും അതിൽ കൊത്തി അടിവില്ലിനടിയിൽ വീഴാനായിരിക്കുമോ ഈ സമൂഹത്തിൻ്റെ പോക്ക് എന്ന് വല്ലാതെ ഭയപ്പെടുന്നു. ഏതായാലും ഇവരെ രണ്ടുപേരുടെയും പരിശ്രമം എത്രത്തോളം ബി ജെ പിയെ വിജയിപ്പിക്കുന്നതിന് സഹായകരമാകുമെന്നാണ് കണ്ടറിയേണ്ടത്.